നമസ്കാരം, ഞാൻ സതീശൻ മലപ്പുറം. പല ആളുകളോട് ചോദിച്ചിരുന്നു വീട് പണിക്ക് ഇതുവരെ എത്രത്തോളം ചിലവായിന്ന്. അപ്പോൾ എൻ്റെ വീട് പണിയുടെ പല ചിലവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്ലംബിങ് വയറിങ് പ്ലാസ്റ്ററിങ് സീലിങ് അതുപോലെ ഫെറോ സിമെൻറ്റ് വർക്കുകൾ അങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെയും ചിലവുകൾ പ്രത്യേകം പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇതുവരെ കഴിഞ്ഞ മൊത്തം വർക്കിൻ്റെ മൊത്ത ഒരു ചിലവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ ചിലവിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ വർക്കുകൾ നടന്നു എന്ന് ആദ്യം പറയണം, എങ്കിൽ മാത്രമേ നമുക്ക് ചിലവിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ചിലവിനെ കുറിച്ച് പറയുമ്പോൾ മൊത്തം ചിലവാണ്, അതിൽ എല്ലാ ചിലവും ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്കൂലി അടക്കം, നമ്മുടെ പണിക്കാർക്ക് കൊടുക്കുന്ന ഫുഡ് അടക്കം, എല്ലാ ചിലവും ഉൾപ്പെട്ട മൊത്തം ചിലവാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് അടക്കാം. അത് നമ്മളെ ഈ സ്ഥലത്തിനെ കുറിച്ച് തന്നെ പറയാം, അതിന് തൊട്ട് തുടങ്ങാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഈ വീടിക്കുന്ന സ്ഥലത്ത് കുറച്ച് തെങ്ങുകൾ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വലിയ പ്ലാവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ലെവലാക്കി, അതിന് കുറച്ച് ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇത് ഏകദേശം പോർച്ചടക്കം ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ളൊരു വീടാണ്. താഴെ ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഒരു ഹാള്, പിന്നെ ഒരു ഡൈനിങ് ഹാള്, പിന്നെ ഒരു കിച്ചൺ, പിന്നെ ഒരു വർക്ക് ഏരിയ, പിന്നെ പുറമെ ഒരു ബാത്റൂം, പിന്നെ ഒരു പോർച്ചും, അതാണ് താഴെ ഉള്ളത്. പിന്നെ മുകൾ ഭാഗത്തുള്ളത് 3 ബെഡ്റൂമാണ്. അതിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്, പിന്നെ ഒരു ചെറിയൊരു ഹാള്, പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്, പിന്നെ ഒരു കുറച്ചൊരു ഓപ്പൺ സ്പേസ് ബാക്കിലുണ്ട്. ഇത്രയാണ് മുകളിലുള്ളത്. കഴിഞ്ഞ വർക്കുകളെന്ന് കാണിച്ചിരുന്നു. ഇനി ആദ്യം ചെയ്ത വർക്ക് എന്നാൽ നമ്മളെ ഫൗണ്ടേഷൻ കുറിച്ച് തുടങ്ങാം. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ 2.5 അടി ഗ്രൗണ്ട് ലെവൽ താഴ്ത്തിയിട്ടുണ്ട്. കുറച്ച് മണ്ണായിരുന്നു, അതുകൊണ്ട് അത്ര താഴ്ത്തേണ്ടി വന്നുള്ളൂ. ഗ്രൗണ്ട് ലെവൽ വരെ കരിങ്കല്ലാണ് നികത്തിയത്. പിന്നെ അതിന് മുകളിലേക്ക് 2 വരി വെട്ടുകല്ല് ഉപയോഗിച്ച് പടവ് നടത്തി, പിന്നെ ഒരു ബെൽറ്റ്. ഇതാണ് ഫൗണ്ടേഷൻ വന്നിട്ടുള്ളത്. അത് മൊത്തം മണ്ണ് ഇവിടെ നിന്ന് തന്നെ മണ്ണുണ്ടായിരുന്നു. കാരണം ഇവിടെ ആ ഫൗണ്ടേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിവിടെ JCB ഉപയോഗിച്ച് ഒരു സെപ്റ്റിക് ടാങ്ക്, 2 വേസ്റ്റ് ടാങ്കുകൾ ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ ആണ് ഫൗണ്ടേഷൻ റെഡിയാക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ ഈ സെപ്റ്റിക് ടാങ്ക് കുഴിച്ച് അത് പടവ് നടത്തി അതിന് സ്ലാബ് ഇട്ട് മൂടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചിലയിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വർക്ക് നടന്നിട്ടുണ്ട് നമ്മൾ ഫൗണ്ടേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ. പിന്നെ കഴിഞ്ഞ വർക്ക് പറഞ്ഞാൽ നമ്മുടെ പടവാണ്. പടവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർലോക്ക് പടവാണ്. അതിൻ്റെ ചിലവിനെ കുറിച്ച് ഞാൻ പ്രത്യേകം കൂടുതൽ വിശാലമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കാണാൻ കണ്ടുവരെ പോയി കാണാം. അപ്പോൾ അതിനുള്ള ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ നമ്മുടെ ഇതാണ്, നമ്മുടെ കോൺക്രീറ്റ് വർക്കുകളാണ്. നമ്മൾ കോൺക്രീറ്റ് വർക്ക് മൊത്തം കോൺട്രാക്റ്റ് കൊടുത്തായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ സ്ലാബാണ്, മുകൾ ഭാഗം ഓടിട്ടതാണ്. അപ്പോൾ സ്ലാബ് എന്ന് പറയുമ്പോൾ നമ്മൾ പല ഭാഗങ്ങളും സ്ലാബ് പിന്നെ കോൺക്രീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആരും അങ്ങനെ സ്ലാബ് ഉപയോഗിച്ച് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ചിലവ് ചുരുക്കൻ്റെ ഭാഗമായിട്ട് പല വർക്കുകളും സ്ലാബ് ഉപയോഗിച്ചിട്ടാണ്, കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. അതായത് പിന്നെ നമ്മുടെ കിച്ചണിലെ റാക്ക് ആണെങ്കിൽ നമ്മൾ ഈ ബോക്സൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ സ്ലാബ് വർക്കാണ്. അല്ലേ, കിച്ചൺ നമ്മുടെ ടോപ്പുകളും സ്ലാബ് വർക്കാണ്. പിന്നെ നമ്മുടെ വാൾഡ്രോപ്സിൻ്റെ അടിയും പിന്നെ 2 സൈഡും അടിഭാഗത്തും ഇതൊക്കെ സ്ലാബ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ളതാണ് ഫെറോ സിമെൻറ്റ് വർക്ക് കൊണ്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ റൂഫ് ചെയ്തിട്ടുണ്ട്. റൂഫ് നമ്മൾ GP ഉപയോഗിച്ച് അപ്പോളോൻ്റെ GP അതും നല്ലപോലെ ക്വാളിറ്റി ഉള്ള നമ്മുടെ സിമെൻറ്റോട് വെച്ചിട്ടാണ് നമ്മൾ റൂഫ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയും ചിലവ് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത വർക്ക് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ആണ്. പ്ലാസ്റ്ററിങ് എത്രത്തോളം ചെയ്തു, എവിടെയൊക്കെ ചെയ്തു എന്നൊക്കെ വിശാലമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പ്ലംബിങ് ആൻഡ് വയറിങ് ആണ്. വയറിങ് നമ്മൾ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിൻ്റൽ വാർത്ത സമയത്ത് തന്നെ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിൻ സ്ലാബ് ചെയ്ത സമയത്തും അതിനകത്തൊക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും പൈപ്പിട്ട് വയറിട്ടിട്ടുണ്ട്. അതായത് പിന്നെ ലിൻ്റലിൻ്റെ എല്ലാ റൂമിലും വർട്ടറിനും എല്ലാത്തരം വയറുകളും പൈപ്പുകളും ഇട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനൊക്കെ. പിന്നെ അത് മാത്രമല്ല വയറിങ്ങിയിട്ടുള്ളത്, നമ്മുടെ സീലിങ്ങിലുമൊക്കെ എല്ലാം വയറിട്ട് വെച്ചിട്ടുണ്ട്.
സീലിങ്ങും ഇതിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്, വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സീലിംഗ് എന്നാൽ എല്ലാ ഭാഗത്തും സീലിംഗ് ആയിട്ടുണ്ട്. താഴെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലും സീലിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചിലവ് ഞാൻ എൻ്റെ വീഡിയോയിലുണ്ട്. പിന്നെ ചെയ്ത വർക്ക് പറഞ്ഞാൽ ഇതാണ്, ഈ ഗിൽ വർക്കുകളാണ്. നമ്മുടെ മൊത്തം നമ്മൾ എല്ലാ ഭാഗത്തും ഒരു സെയിം പാറ്റേൺ ആയിട്ടുള്ള ഒരു ഗിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജി പി പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഗിൽ വർക്കുകളാണ്. ഈ വർക്കുകൾ പല ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇവിടെ മുൻ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പോർച്ചിൻ്റെ ഭാഗത്ത് ഇത്തരം വർക്കുകളുണ്ട്. അങ്ങനെ മുകൾ ഭാഗത്ത് കുറേ വർക്കുകളുണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്ത് ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, അവിടെ കുറേ വർക്കുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ജി പി പൈപ്പ് ഉപയോഗിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിനും കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ജനവാതിൽ അതുപോലെ കട്ടിട, ജനവാതിലെല്ലാം ഇരുമ്പിൻ്റെ നമ്മൾ ടാറ്റ സ്റ്റീൽ ഷീറ്റ് ബെൻഡ് ഉണ്ടാക്കുന്ന ജനവാതിലുകളാണ്. അതെല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമുകളുണ്ട്. പിന്നെ കിച്ചൻ്റെ അവിടെയൊക്കെ നമ്മൾ അത്യാവശ്യമുള്ള ഭാഗത്തൊക്കെ നമ്മൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഫിറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ 4 ബെഡ്റൂമും 4 ബാത്റൂമും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ കട്ടിൽ വെച്ചിട്ടുണ്ട്, ഇരുമ്പിൻ്റെ കട്ടിൽ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ജി പി പൈപ്പ് ഉപയോഗിച്ച് ചെയ്ത വർക്കുകളാണ്. ഇതിനൊക്കെ ഇത്രയും പല ഭാഗത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പുറത്ത് ഒരാളെ വെച്ചിട്ടും പിന്നെ കുറേ ഭാഗങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. അപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെയ്തൊരു വർക്ക് പറഞ്ഞാൽ നമ്മളെ ഫെറോ സിമെൻറ്റ് ബോർഡ് വർക്കുകളാണ്. അത് പല ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഞാൻ വിശാലമായി കാണിക്കുന്നില്ല. അത് നമ്മുടെ ടി വി യൂണിറ്റുകൾ അതുപോലെ കിച്ചൺ കബോർഡുകൾ അതിൻ്റെ ആ റാക്കിൻ്റെ ഒക്കെ പാർട്ടീഷന്, പിന്നെ വാഷ് കൗണ്ടറിൻ്റെ ഭാഗം, പിന്നെ നമ്മളെ ഷെൽഫ്, നമ്മളെ വാൾഡ്രോബിൻ്റെ പാർട്ടീഷന്, അതുപോലെ നമ്മൾക്ക് ഒരു എല്ലാ 4 ബെഡ്റൂമുകളിലും ഇൻബിൽട്ട് കോട്ടുണ്ട്. പണി പൂർത്തിയായിട്ടില്ല. അതിൻ്റെ ഹെഡ് ബോർഡ് ഫ്രോസിമെൻറ്റ് ബോർഡാണ്. അപ്പോൾ അങ്ങനെ കുറേ വർക്കുകൾ, അതിൻ്റെ ഒരു ഏകദേശം ഒരു 38,000 രൂപ ആ വർക്കിന് വന്നിട്ടുണ്ട്. അത് വിശാലമായിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ പോയി കാണാം. അപ്പോൾ അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലംബിങ് കഴിഞ്ഞിട്ടുണ്ട്. പ്ലംബിങ് എല്ലാ പ്ലംബിങ് വർക്കുകളും പിന്നെ കഴിഞ്ഞിട്ടുണ്ട്. പ്ലംബിങ് വർക്ക് പറഞ്ഞാൽ അതിൻ്റെ പൈപ്പിടൽ, 4 ബാത്റൂമുകളിൽ 4 ബാത്റൂമുകളും പിന്നെ അത്യാവശ്യം വേണ്ട പോയിൻറ്റുകളൊക്കെ, വാട്ടർ എത്തിക്കാൻ വേണ്ട, വെള്ളം എത്തിക്കാൻ വേണ്ട ഭാഗത്തൊക്കെ നമ്മൾ പൈപ്പ് പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പൈപ്പ് ഉപയോഗിച്ച്, നമുക്ക് പി പി ആർ പൈപ്പ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, പി പി ആർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കുറച്ചധികം എമൗണ്ട് വന്നിട്ടുണ്ട്. കാരണം പി പി ആർ പൈപ്പ് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പാണ്, നമ്മൾ നല്ല വില ചാർജ് റേറ്റുള്ള പൈപ്പാണ്. അപ്പോൾ അങ്ങനെ വെക്കാൻ കാരണം നമ്മൾ ഭാവിയിൽ കൺസീലായിട്ട് വരുന്ന പ്ലംബിങ് ചെയ്ത ഭാഗങ്ങളിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി, ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ ബാത്റൂമുകളിലൊക്കെ പി പി ആർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് പ്ലംബിംഗ് വർക്ക് നടത്തിയിട്ടുള്ളത്. പിന്നെ അതല്ല, ഇപ്പം നമ്മളെ റൂഫ് എല്ലാ ഭാഗത്തും ഇത് നമ്മളെ അക്വാ ഗാർഡിൻ്റെ അക്വാ സ്റ്റാറിൻ്റെ ഈ റെയിൻ വാട്ടർ ഗട്ടർ വെച്ചിട്ടുണ്ട്. നല്ല ഭാഗത്തും 4 ഭാഗത്തും നമ്മളെ ഫസ്റ്റ് ഫ്ലോറാണ്, ഫസ്റ്റ് ഫ്ലോറിൻ്റെ 4 ഭാഗത്തും എല്ലാ ഭാഗത്തും റെയിൻ വാട്ടർ ഗട്ടർ വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വർക്ക്, പിന്നെ നമ്മൾ വർക്കിൽ ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. നമ്മൾ വയറിങ്ങിന് ഉപയോഗിച്ച പൈ പിന്നെ വയറൊക്കെ 6-6 വയറാണ്. പിന്നെ മെറ്റൽ ബോക്സുകളൊക്കെ ഫിറ്റാക്കിയിട്ടുണ്ട്. അതെല്ലാം ഗോൾഡ് മെഡലിൻ്റെ മെറ്റൽ ബോക്സാണ് ഫിറ്റാക്കിയിട്ടുള്ളത്. അവിടെ നമ്മൾ ഷീറ്റൊക്കെ ഇട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെറിയൊരു ഓപ്പൺ സ്പേസാണ്, അവിടെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതിന് മുകളിൽ നമ്മൾ വാട്ടർ ടാങ്കൊക്കെ ഫിറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നമ്മൾ പണിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ അവിടെയാണ് അവിടുന്ന് എടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ തന്നെ, നമ്മൾ പുതിയ വീടിൻ്റെ മുകളിൽ തന്നെ വാട്ടർ ടാങ്ക് ഫിറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ചിലവ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഓരോന്നിൻ്റെയും ചിലവ് ഞാൻ പ്രത്യേകം എത്ര സിമെൻറ്റ് മെറ്റൽ മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചിലവ് ഞാൻ പറയാം. ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇതും അതിൽ വരുന്ന ചിലവാട്ടോ. ഇത് നമ്മളിത് മൂടിയിട്ട് കണ്ടല്ലോ, ഈ മൂടിയിട്ട് കണ്ടോ, ഇത് നമ്മുടെ ജനവാതിൻ്റെ പാളികളാണ്, ഫ്രെയിമാണ്. അത് എല്ലാ ജനവാതിലും ഫ്രെയിം അടക്കം മരത്തിൻ്റെ ഫ്രെയിം റെഡിയാക്കിയിട്ടുണ്ട്. അത് റെഡിയാക്കി നമ്മളിത് ഇങ്ങനെ മൂടിയിട്ടതാണ്. കണ്ടോ, കണ്ടല്ലോ, എല്ലാ ജനവാതിലിൻ്റെ ഉള്ള ഫ്രെയിമുകളും റെഡിയാണ്.
അതിൻ്റെ ഗ്ലാസ് റെഡിയാണ്. ഗ്ലാസ്സൊക്കെ നമ്മൾ അത്യാവശ്യം പിന്നെ സ്ക്വയർ ഫീറ്റിൻ്റെ 60 രൂപ റേറ്റുള്ള ഗ്ലാസ്സാണ്. ഒരു മിൽക്കി ടൈപ്പ് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് റെഡിയാണ്. അപ്പോൾ ഇതും നമ്മളെ ചിലവിൽ വരും. ഇതെല്ലാം ഉൾപ്പെട്ട ചിലവാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞാൽ ഒരു ഹാൻഡ് റെയിൽ, ഹാൻഡ് റെയിലൊക്കെ വെറൈറ്റി ഹാൻഡ് റെയിലാട്ടോ. ഇതൊക്കെ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊന്നും ഒരു ക്ലിയർ അല്ല. ഇതൊക്കെ പെയിൻ്റ് അടിച്ച് നമ്മൾ ഭംഗിയാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഇതൊക്കെ എൻ്റെ വർക്കാണ്, ഹാൻഡ് റെയിൽ. വളരെ ചെലവ് ചുരുക്കിയ ഹാൻഡ് റെയിലാട്ടോ. ഞാൻ തന്നെ വെൽഡ് ചെയ്തുണ്ടാക്കിയതാണ്. മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് റെയിലാണ്. ജി പി പൈപ്പാണ്. ഇതൊക്കെ പൊട്ടിയിട്ട് വെച്ചിട്ടുള്ളൂ. ഒക്കെ പെയിൻ്റ് അടിക്കാണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവസാനത്തെ ഇതുവരെ കഴിഞ്ഞ ചിലവാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് കഴിഞ്ഞ വർക്കുകൾ. ഇനി അതിൻ്റെ ചിലവിലേക്ക് വരാം. ഓരോന്നും പറയാം. കാരണം നമുക്കതിൽ ചിലവ് പറയുമ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് മരമുറി തൊട്ട് ഉള്ള ചിലവുകൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. അവസാനം ഞാൻ ടോട്ടൽ ചിലവ് ഞാൻ പറയാം. ഇനി ഈ ചിലവിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പറയുന്നെങ്കിൽ, ഞാൻ കാണിച്ചു തരുന്ന ചിലവിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സംശയം കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ ഓരോന്നിൻ്റെയും ചിലവുകൾ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ മൊത്തം ചിലവ് കണ്ടല്ലോ. ഇനി എൻ്റെ വീട്ടിൽ ചെയ്യാനുള്ള മെയിൻ വർക്കിനെ കുറിച്ച് കൂടി പറയാം. അപ്പോൾ നമുക്കൊരു മൊത്തം നമ്മുടെ വീടിൻ്റെ ഒരു ബഡ്ജറ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വർക്ക് പറഞ്ഞാൽ, ഒന്ന് ഫ്ലോറിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ്ങിൻ്റെ ഫിറ്റിങ്സ് ആണ്. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് നമ്മളെ വാൾഡ്രോപ്സ്, അതുപോലെ തന്നെ കിച്ചൺ പിന്നെ കബോർഡുകൾ, അതിൻ്റെയൊക്കെ ഡോറ് മാത്രം. മറ്റൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോർ മാത്രം ഫിറ്റാക്കാണ്ട് ഇത് ചെയ്യാനുള്ളത് നമ്മൾ ഡോറുകൾ, അതായത് റൂമിൻ്റെ ഒക്കെ ഡോറുകൾ, അത് FRP ഡോറുകളാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ രണ്ട് മൂന്ന് ഡോറുകൾക്ക് സാധാരണ നമ്മൾ മരത്തിൻ്റെ ഡോർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഒരു സ്റ്റീൽ ഡോറാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് പെയിൻറ്റിങ്. ഇത്രയാണ് നമ്മൾ വീടുമായി ബന്ധപ്പെട്ട് ഇനി ചെയ്യാനുള്ള വർക്കുകൾ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് പറഞ്ഞാൽ 20 lakhs ആയിരുന്നു ഈ വീട് പൂർത്തീകരിക്കാൻ. എല്ലാം അടക്കം, അത് ഇന്ത്യയിലെല്ലാം അടക്കം 20 lakhs ആയി നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പ്ലാനിങ്ങിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് അത് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. അതൊരു 22 ചിലപ്പോൾ ഒരു 24 വരെ പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇതൊരു കണക്കൂട്ടിൽ. എങ്കിലും ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഈ കാലത്ത് വീടുണ്ടാക്കണമെങ്കിൽ 2000 ആണ് ഇപ്പോഴത്തെ ഒരു മിനിമം സ്ക്വയർ ഫീറ്റ് റേറ്റ്. 1700 അല്ലെങ്കിൽ 2000 മുകളിലൊക്കെയാണ് എല്ലാ ഇന്ത്യയിലും അടക്കമുള്ള സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ എങ്ങനെയായാലും ഒരു 35-40 അടുത്ത് ചിലവ് വരും ഇങ്ങനത്തെ ഒരു വീടുണ്ടാക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ ചിലവ് ചുരുക്കിയതുകൊണ്ട് നമുക്കൊരു 23-24 അത് തീർക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ധാരണ. വീട്ടിലെ ഇൻറ്റീരിയറും അതുപോലെ ഫർണിച്ചറും അടക്കമാണ് ഞാനൊരു 23-24 ഉള്ളിൽ മൊത്തം തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റേറ്റ് മാറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കുറേ റേറ്റുകൾ ഉണ്ടല്ലോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സംശയം വിളിച്ചു ചോദിക്കാവുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ആൾക്ക് ഷെയർ ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. കാരണം ഇതേപോലെയുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.